മലയാളികളുടെ പ്രിയ നടിയാണ് അമ്പിളി ദേവി. നൃത്തം കൊണ്ടും അഭിനയം കൊണ്ടും മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച നടിയെന്ന് അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. ജീവിതത്തിൽ വീണ്ടും അമ്മയായതിന് പിന്നാലെയാണ് അഭിനയത്തിൽ നിന്നും അമ്പിളി ദേവി ഇടവേളയെടുത്തത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും തൻ്റെ നൃത്തവും ഡാൻസ് സ്കൂളും ഒക്കെയായി സജീവമാണ് അമ്പിളി. തൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് അമ്പിളി ഡാൻസ് സ്കൂളും നടത്തുന്നത്. മക്കളുടെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്പിളി എത്താറുണ്ട്. കഴിഞ്ഞ ദിവസം അമ്പിളി പങ്കുവച്ച ഒരു പോസ്റ്റ് വൈറലായി മാറിയിരുന്നു. മഴയത്ത് മുൻപേ സിനിമയിലെ ഗാനം പങ്കുവച്ച് അമ്പിളി എത്തിയത് ഏറെ ചർച്ചയായി. കഥയറിയാതിരുന്ന സൂര്യൻ സ്വർണ്ണ താമരയെ കൈവിടിഞ്ഞു. അറിയാതെ ആരും അറിയാതെ ചിരിതൂക്കം താരകളറിയാതെ അമ്പിളി അറിയാതെ എന്ന ഒരു വരികൾ ചേർത്ത് വെച്ചുള്ള വീഡിയോയ്ക്ക് ജീവിതം എന്ന ക്യാപ്ഷനാണ് അമ്പിളി നൽകിയത്. ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് അമ്പിളിയും ആദിത്യനും 2019 വിവാഹിതരായത്. അന്നു മുതൽ ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും കുടുംബങ്ങളെക്കുറിച്ചും എല്ലാം നിരവധി ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ വന്നിരുന്നു. എന്നാൽ ഇരുവരും ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് സന്തുഷ്ടമായൊരു കുടുംബജീവിതം നയിക്കുകയാണ് എന്നാണ് ആരാധകർ കരുതിയത്. എന്നാൽ വീഡിയോ കണ്ടതോടെ താരങ്ങൾ വേർപിരിഞ്ഞോ ഇവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ ആരാധകർ സംശയം ഉന്നയിക്കാൻ തുടങ്ങി. അമ്പിളിയുടെ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളുമുണ്ട്. ആദിത്യൻ, നിനക്ക് ഇനിയും ഈ പറ്റിക്കൽ പരിപാടി മതിയാക്കാനായില്ലേ? പണ്ട് കണ്ണൂരിൽ 14 ദിവസം ഉള്ളിലായിട്ടും നീ പഠിച്ചില്ലല്ലോ. എന്റെ പ്രൊഫൈൽ പിക് സൂക്ഷിച്ചു നോക്ക്, ചിലപ്പോൾ നിനക്ക് ഓർമ്മ വരും എന്നാണ് ഒരു കമന്റ്. ആദിത്യന്റെ ക്യാരക്ടർ ചേഞ്ച് ആണ് ഈ വീഡിയോയിലെ വരികളിൽ ഒളിഞ്ഞിരിക്കുന്നതെങ്കിൽ വളരെ വിഷമമുണ്ട് അമ്പിളി ചേച്ചി. ചേച്ചിക്ക് ജീവിതത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ വീണ്ടും വരുന്നതിൽ. ലളിതാ സഹസ്രനാമം ദിവസേന 4 പ്രാവശ്യം ചൊല്ലു. മനസ്സിലെ സങ്കടങ്ങൾ ദേവിയോട് പറയൂ. അമ്പിളി ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഭഗവതി തന്നെ നല്ലൊരു വഴി കാണിച്ചു തരും. സർവേശ്വര തുണയായിരിക്കട്ടെ. ആഹാ, സേട്ടൻ തനിക്കണം കാണിച്ചല്ലേ, പ്രതീക്ഷിക്കായിരുന്നു ഇത്. എൻ്റെ കുഞ്ഞെ, നീ രക്ഷപ്പെട്ടു എന്ന് കരുതി ദൈവത്തിന് നന്ദി പറയണം. എല്ലാവർക്കും ജീവിതത്തിൽ നല്ല കാലവും കഷ്ടകാലവും ഉണ്ടാവില്ലേ? അതിൽ അമ്പിളിയുടെയും കുടുംബത്തിൻ്റെയും ആ കഷ്ടകാലം തീർന്നു എന്ന് കരുതിയാൽ മതി. ഇനി കുട്ടിക്ക് നല്ലതേ വരൂ. ചേച്ചി എന്തായാലും ഇപ്പോഴെങ്കിലും ആദിത്യനെന്ന അവൻ്റെ സ്വഭാവം മനസ്സിലായില്ലേ? ചേച്ചി വിഷമിക്കരുത്. ഇങ്ങനെയുള്ളവനെ ഓർത്ത് എന്തായാലും അവൻ വെറുതെ വിടുകയും ചെയ്യരുത്. നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ചേച്ചി. ചേച്ചിക്ക് കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നിരവധി കമൻറ്റുകളാണ് ഇതിന് താഴെ എത്തുന്നത്. ആദിത്യന് മറ്റു പലരുമായി ബന്ധമുണ്ട് എന്ന തരത്തിലും കമൻറ്റുകളുണ്ട്. അമ്പിളി ദേവി ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടുമില്ല. ആദിത്യൻ്റെ പ്രൊഫൈൽ ലോക്കാണ് എന്നും ആരാധകർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ വിവാഹമോചന വാർത്തകളോട് ആദിത്യൻ ജയനും പ്രതികരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴും അമ്പിളി തൻ്റെ ഭാര്യയാണെന്നും കൂടുതൽ എന്ത് പറയാൻ, താൻ ഇത്തരത്തിൽ പണ്ട് മുതലേ പഴി കേൾക്കുന്ന ആളായതിനാൽ വലിയ ഫീലൊന്നുമില്ല എന്നും തനിക്കിതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല എന്നും, കുറേ കാലമായി 100 കൂട്ടം പ്രശ്നങ്ങളിലും കടത്തിലുമാണ്, കുറച്ചു കാലമേ ആയിട്ടുള്ളൂ പുതിയ വർക്കുകൾ വന്നു തുടങ്ങിയിട്ട്, ജോലി ചെയ്ത് കടങ്ങൾ വീട്ടണമെന്നും എന്തെങ്കിലും സമ്പാദിക്കണമെന്നും ഒക്കെയാണ് ലക്ഷ്യം. ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ജീവിതമെന്നും അതിനാൽ തന്നെ ഇതിലൊന്നും താൻ ഇടപെടുന്നില്ല എന്നും ആദിത്യൻ ജയൻ പ്രതികരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അമ്പിളി ദേവിയുമായുള്ള വിവാഹശേഷം നിരവധി സീരിയലുകളിലാണ് ആദിത്യൻ ജയൻ എത്തിയത്. അഭിനയത്തിൻ്റെ തിരക്കുകളിലാണെന്ന് താരം പലപ്പോഴും പറയാറുണ്ട്. വിഷു ആഘോഷത്തിൻ്റെ ചിത്രങ്ങളിലും ആദിത്യൻ ജയൻ ഇല്ലാതിരുന്ന ആരാധകർ ചർച്ചയാക്കിയിരുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.